ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഈ 2023 നിങ്ങൾക്ക് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ നിർമ്മിച്ച് അതിൽ നിന്ന് മോണിറ്റൈസേഷൻ ഉണ്ടാക്കി നിങ്ങൾക്ക് എങ്ങനെ നല്ല രീതിയിൽ വരുമാനം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡെയിലി ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കിടിലം വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോ നമ്മളൊരു ട്യൂട്ടോറിയൽ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. നമ്മളിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് നിർമ്മിക്കാം, അതിൽ എങ്ങനെ മോണിറ്റൈസേഷൻ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു ഡെയിലി ഒരു ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ വരെ എത്തുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിത് ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഒരു യൂട്യൂബ് ചാനൽ നിർമ്മിക്കുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ ചാനൽ ചെറുതോ വലുതോ അല്ലെങ്കിൽ ചാനൽ ഉള്ളവരോ ആയിക്കോട്ടെ, ആ ചാനലിൻ്റെ ഗ്രോത്ത് എന്നുള്ളത് അത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഒരിക്കലും നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിനെ നിർണ്ണയിക്കരുത്. ചിലപ്പോൾ നമ്മുടെ ചാനലിന് 1000, 2000, 3000, 4000, 5000 സബ്സ്ക്രൈബർ ആയിരിക്കും കാണുള്ളൂ. എന്നിരുന്നാലും നമ്മൾ അതിലേക്ക് വർക്ക്, നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ മാത്രം നിങ്ങളിത് നോക്കിയാൽ മതി. എന്നാൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു മൊബൈൽ ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്നും മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു A to Z കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആദ്യം തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ജിമെയിൽ അക്കൗണ്ടാണ് ആദ്യം വേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ മുകളിൽ പിൻ ചെയ്ത് വെക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ ഓൾറെഡി തന്നെ നമ്മുടെ ചാനലിൽ എങ്ങനെയാണ് ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും അത് കാണാത്തവരാണെങ്കിൽ അത് കാണുക. ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ എങ്ങനെ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും ഞാനത് ലൈവായിട്ട് ചെയ്ത് കാണിച്ചു തരാം. ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്തിനാണ് ഈ രണ്ട് ജിമെയിൽ അക്കൗണ്ട് എന്ന് പറയുന്നത്? നമ്മുടെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന ജിമെയിൽ അക്കൗണ്ട് നമ്മൾ വേറെ മെസ്സേജ് അയക്കുന്നതിനോ ചാറ്റ് ചെയ്യുന്നതിനോ ഒന്നും നമുക്ക് യൂസ് ചെയ്യാത്ത ഒരു സെപ്പറേറ്റ് ജിമെയിൽ ഐഡിയും കൂടി നമുക്ക് വേണം. കാരണം നമ്മുടെ യൂട്യൂബ് എന്തെങ്കിലും ഹാക്ക് ചെയ്യപ്പെട്ടാൽ നമുക്കൊരു റിക്കവറി ജിമെയിൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ളൊരു ഏറ്റവും നല്ലൊരു ഉപാധിയാണ് രണ്ട് ജിമെയിൽ അക്കൗണ്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. ഈ രണ്ട് ജിമെയിൽ അക്കൗണ്ട് യൂസ് ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്ന ജിമെയിൽ അക്കൗണ്ട് നമ്മൾ വേറെ ഒരു കാര്യത്തിനും യൂസ് ചെയ്യാതെ അത് ഒരു സെപ്പറേറ്റ് ആയിട്ട് ലോഗിൻ യൂട്യൂബ് മാത്രമായിട്ട് കൊടുക്കുക. അതൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു 10 മിനിറ്റ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ 10 മിനിറ്റ് വീഡിയോ നിങ്ങൾ ഒന്ന് ക്ഷമിച്ച് കേട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ അകത്ത് നിരവധി വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട്, ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ നിങ്ങൾ രണ്ട് യൂട്യൂബ് ചാനൽ, സോറി ക്ഷമിക്കണം, നിങ്ങൾക്ക് രണ്ട് ജിമെയിൽ അക്കൗണ്ട് ആദ്യം തന്നെ വേണം. അപ്പോൾ ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞു തരാം. അതിനുശേഷം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്ത് ടോപ്പിക്കാണ് നമ്മൾ എടുക്കേണ്ടതെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇപ്പോൾ ടോപ്പിക് എടുക്കുക, അതായത് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ആ യൂട്യൂബ് ചാനലിൽ ഇടുന്ന കണ്ടൻറ്റിൻ്റെ ടോപ്പിക് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ നേരത്തെ തന്നെ ആലോചിച്ച് വെക്കണം. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ടോപ്പിക്ക് ഡിഫറൻറ്റ് കണ്ടന്റ് നിങ്ങൾക്ക് അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു കുക്കിംഗ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ഡെയിലി ഡെയിലി നിങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും, അതിപ്പോൾ ഒത്തിരി വലിയ യൂട്യൂബേഴ്സിനെ കണ്ട് അവരുണ്ടാക്കുന്നത് പോലെയൊന്നും അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് പോലെയൊന്നും വീഡിയോ എഡിറ്റ് ചെയ്യാനും നമ്മളെക്കൊണ്ട് സാധിക്കുന്നില്ലല്ലോ എന്ന കാര്യത്തിൽ നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കോടിക്കണക്കിന് മലയാളികളുള്ള ഈ കേരളത്തിൽ, അല്ലെങ്കിൽ കോടിക്കണക്കിന് മലയാളികൾ പല രാജ്യത്തും പല സ്ഥലങ്ങളിലും ജീവിക്കുന്നുണ്ട്. അവരെല്ലാം യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ കാണുവാൻ ആഗ്രഹം ഉള്ളവരുണ്ടായിരിക്കും. നമ്മൾ ആദ്യം ചെറിയ ചെറിയ വീഡിയോസ് ചെയ്തിട്ടാണ് നമ്മൾ വലിയ വീഡിയോകളിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക്
അറിയാവുന്ന ടോപ്പിക്ക്. നിങ്ങൾക്കിപ്പോൾ കുക്കിംഗ് അറിയാമെങ്കിൽ കുക്കിംഗ് എടുക്കുക, നിങ്ങൾക്ക് ഓട്ടോമൊബൈലിനെ കുറിച്ച് അറിയാമെങ്കിൽ അത് ചെയ്യുക, നിങ്ങൾ വർക്ക്ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ വർക്ക്ഷോപ്പിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ നിങ്ങളൊരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അറിയുന്ന ആളാണെങ്കിൽ അതിനെക്കുറിച്ച് ചെയ്യുക. പിന്നെ അതിലൊക്കെ ഉപരി നിങ്ങൾ ചെയ്യുന്ന ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അല്ലാണ്ട് ഓടി വന്ന ഒരു വീഡിയോ എടുത്തിട്ട് അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആകുന്നില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകരുത്. നിങ്ങൾ ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേയാണ് പ്രേക്ഷകർ ആ വീഡിയോ കണ്ടുകൊണ്ട് ഇരിക്കുകയുള്ളൂ, അതുപോലെ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ. അപ്പം നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഗ്രാഹികമായി നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പഠിച്ചിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക്കും എടുത്തിട്ട്, അത് ഇപ്പോൾ ഓട്ടോമൊബൈൽ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടികളെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ, അതായത് ടെക് ചാനൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിൻ്റെയും അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കുമ്പോൾ തന്നെ കാണാം, നിങ്ങൾ ഇടുന്ന കണ്ടൻറ്റിനെ കുറിച്ച് ഓൾറെഡി തന്നെ വീഡിയോസ് ആളുകൾ ഇട്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും നിരവധി വീഡിയോസ് ഉണ്ടെങ്കിലും അതിലേറ്റവും ടോപ്പ് നിൽക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ആ വീഡിയോ പ്രസൻറ്റ് ചെയ്ത ആ പ്രസൻറ്റേഷനിലാണ് ആ വീഡിയോ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പ്രസൻറ്റേഷൻ കൊണ്ടാണ് നിങ്ങളുടെ വീഡിയോയിലേക്ക് റീച്ച് കയറുന്നതും ആ വീഡിയോ എങ്ങനെ നിങ്ങൾക്ക് ടോപ്പിലെത്തിക്കാമെന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരു വീഡിയോ ഓൾറെഡി തന്നെ ആരെങ്കിലും ഒരു യൂട്യൂബർ നിങ്ങളിടുന്ന കണ്ടൻറ് ഇട്ടിട്ടുണ്ടെങ്കിലും ആ കണ്ടൻറ് അതുപോലെ തന്നെ കോപ്പി അടിച്ചൊന്നും നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വരും വീഡിയോകളിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ജസ്റ്റ് എങ്ങനെ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ഒരു കിടിലൻ ചെറിയ ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, കാരണം ഡെയിലി ഡെയിലി എങ്ങനെയാണ് യൂട്യൂബിൽ നിന്നുള്ള അൽഗരിതങ്ങളും അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസേഷൻ കിട്ടാനുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് 1 മന്ത് കൊണ്ട് നമ്മൾ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ഒരു ചെറിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ ചാനലിനും ഒരുമിച്ച് നമുക്ക് പഠിച്ച് അതിൽ നിന്ന് മോണിറ്റൈസേഷൻ കിട്ടി ഡെയിലി ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ എത്തുന്നത് വരെയുള്ള എല്ലാ ഹെൽപ്പും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു പോകെ പോകെ നമുക്കൊരു ടെലിഗ്രാം ചാനലും വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇതിൽ നിന്നും പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ഒരു ടോപ്പിക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളൊരു വ്ളോഗർ ആണെങ്കിൽ നിങ്ങളുടെ നെയിമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യുണീക്ക് ആയിട്ടുള്ള നെയിം നിങ്ങൾ കണ്ടുപിടിക്കുക വ്ളോഗ് തുടങ്ങുന്നതിന് മുന്നേ. ആ പേര് വെച്ച് നമുക്ക് തുടങ്ങാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ലാസ്റ്റായിട്ടുള്ള വരുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ യൂട്യൂബ് ചാനലിന് ഒരു നെയിം കണ്ടുപിടിക്കണം. ആ നെയിം കണ്ടുപിടിക്കുന്നത് നിങ്ങളുടെ ചാനലിൻ്റെ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടായിരിക്കും പ്രേക്ഷകർക്ക്. കാരണം നിങ്ങളൊരു ടെക് ചാനൽ തുടങ്ങുന്നതെങ്കിൽ, നിങ്ങൾ ഒരു Amazon മീഡിയ ടെക് ഇങ്ങനെ പറഞ്ഞൊക്കെ ഒരു ചാനൽ തുടങ്ങുകയാണെങ്കിൽ ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ വരുന്നത് ഞാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യമാണ്. അപ്പം നിങ്ങൾക്ക് 2 കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ആദ്യം നമുക്ക് 2 ജിമെയിൽ അക്കൗണ്ട് വേണം, രണ്ടാമത് നമുക്കൊരു ടോപ്പിക്ക് വേണം, ടോപ്പിക്കിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ നെയിം വേണം. അതൊരു യൂണിക് ആയിട്ടുള്ള നെയിം തന്നെ കണ്ടുപിടിക്കണം. നിങ്ങൾ മറ്റുള്ളവരുടെ യൂട്യൂബ് നെയിം കോപ്പി അടിച്ച് അതുപോലെ തന്നെ വെക്കരുത്, കാരണം അവരുടെ വീഡിയോ ഓൾറെഡി തന്നെ റീച്ച് ആയിട്ട് നിൽക്കുന്നതായിരിക്കും. ഇപ്പം നിങ്ങളുടെ ചാനൽ നമുക്ക് A to Z വളർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും കോപ്പി അടിക്കാതിരിക്കുക മറ്റൊരാളിൽ നിന്നും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ തന്നെ ക്രിയേറ്റിവിറ്റി ആയിരിക്കണം. നിങ്ങൾ മറ്റൊരാളുടെ വീഡിയോ കോപ്പി അടിച്ചിടുക അല്ലെങ്കിൽ മറ്റൊരാളുടെ കണ്ടൻറ് കോപ്പി അടിക്കാൻ പോവുക, ഈ കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് നിങ്ങൾ എന്തിനാണ് യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ഇൻവെസ്റ്റിംഗ് എന്ന് ഞാൻ പറയും. കാരണം നിങ്ങളൊരു വീഡിയോ ഇട്ട് അത് 1-2 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും റീച്ച് ആകുന്നതെങ്കിലും അതിൽ നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങളൊരു കോപ്പി അടിച്ചോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കോ ഒക്കെ അതിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ കഷ്ടപ്പെട്ട സമയം വെറുതെ പോവുകയുള്ളൂ. അതായത് സമയം എന്ന് പറയുന്നത് നമുക്ക് മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ 1-2 മാസം ഇതിലേക്ക് കഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡെയിലി ഡെയിലി നിങ്ങളുടെ വീഡിയോസ് ഇട്ടുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും നല്ല രീതിയിൽ മണി ഏൺ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല. വരും വീഡിയോസിൽ, അതായത് ഡെയിലി ഡെയിലി നിങ്ങൾക്ക് വീഡിയോസ് ഞാൻ ഇട്ട് തരുന്നതായിരിക്കും. അതായത് എങ്ങനെ നമുക്ക് യൂട്യൂബ് ചാനലിൻ്റെ ഗ്രോത്ത് എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ടോപ്പിക്കും കാര്യങ്ങളും വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് A to Z ഞാൻ ചെയ്തു തരും. പിന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വെറും മൊബൈൽ യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ് എൻ്റെ യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
കാരണം യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഓടിപ്പോയി ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ക്യാമറയോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണ്, എല്ലാവരെയും ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഉള്ളവരാണ്. ഈ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി അത് വിജയിപ്പിച്ചെടുത്ത് അതിൽ നിന്നും കിട്ടുന്ന ഇൻകം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമറയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മേടിക്കാനാണ്. ഈ ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലാത്തവർ ഓടിപ്പോയി കടം മേടിച്ചോ അല്ലെങ്കിൽ ഇ എം ഐ എടുത്തിട്ട് ക്യാമറയോ ലാപ്ടോപ്പോ ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോണിൽ ചെയ്യാം. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അതിലേക്ക് സൗണ്ട് മിക്സ് ചെയ്യുന്നതും അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യവും, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും, എല്ലാ ആനിമേഷൻ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. അതിനുള്ള ടൂളുകളെക്കുറിച്ചും എങ്ങനെ ചെയ്യും എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ആരും അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ചെയ്തു തരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും യൂട്യൂബ് ചാനലിൻ്റെ അകത്ത് എങ്ങനെ വീഡിയോ ചെയ്യാമെന്നുള്ള നിരവധി ചാനൽസുകാർ അല്ലെങ്കിൽ നിരവധി യൂട്യൂബേഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നാലും നമ്മുടെ ചാനലിലൂടെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എങ്ങനെ ഒരു ചെറിയ യൂട്യൂബ് ചാനൽ തുടങ്ങി അത് മോണിറ്റൈസേഷൻ കൊണ്ടുവന്ന് ദിവസേന ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഞാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ഒരു സാധാ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെയും സക്സസ് ആവാത്ത ഒരു യൂട്യൂബർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു കിടിലൻ ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാൻ ചെയ്ത അബദ്ധങ്ങൾ നിങ്ങൾ ചെയ്യാതെ അതിൽ നിന്നും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ വേണ്ടിയാണ് ഞാൻ ഈ ചെയ്യുന്നത്. കാരണം ഞാൻ ചെയ്ത ആ ടെക്നിക്കുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വർക്കൗട്ട് ആകും, ചിലപ്പോൾ ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്കൗട്ട് ആകും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്ത് പോകാം. പിന്നെ ഒരിക്കലും ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകരുത്. കാരണം അവർ നല്ല സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരാളായിരിക്കും. അന്നേരം അവരോട് അവരുടെ ആ ചാനലിൽ ഇടുന്ന വീഡിയോ എന്ന് പറയുന്നത് അവരുടെ ഗ്രോത്തിന് വേണ്ടി ഇടുന്ന വീഡിയോസുകളായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഓടിപ്പോയി അവരുടെ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ഒരു കാര്യം അറിയാണ്ട് കുറേ വീഡിയോ അപ്ലോഡ് ചെയ്തു, ആ എന്നിട്ട് നിങ്ങൾക്ക് മോണിറ്റൈസേഷനും കിട്ടില്ല, വ്യൂസും കിട്ടില്ല, 5-10 വ്യൂസും കിട്ടിയിട്ട് നിങ്ങൾ ചാനൽ ഇട്ടിട്ട് പോകുന്നു. അവർ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ചാനലിൻ്റെ ഒരു RPM റേറ്റ് ഉണ്ട്. അതായത് അവരുടെ ചാനലിൻ്റെ ഡെയിലി ഒരു വ്യൂവേഴ്സ് അവർക്ക് കിട്ടണമെന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് അവർ വീഡിയോ ചെയ്യുന്നത്. അതായത് ആ തംബ്നെയിൽ കണ്ട് നിങ്ങൾ പോയി ക്ലിക്ക് ചെയ്ത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ നമ്മുടെ ചാനലിലൂടെ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചാനൽ തുടങ്ങി അതിൻ്റെ ഫുൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതും ആ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചെറിയൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇനി നമ്മൾ വരും വീഡിയോകളിൽ ഒരു ജിമെയിൽ അക്കൗണ്ട്, അതായത് ഇപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് ഒരു ജിമെയിൽ അക്കൗണ്ട്, അതായത് 2 Gmail അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് യൂണിക് ആയിട്ടുള്ള ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ ജിമെയിൽ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ നിർമ്മിച്ച് ആ യൂട്യൂബ് ചാനലിലെ എങ്ങനെ നമുക്ക് സബ്സ്ക്രൈബറിനെ കൊണ്ടുവന്ന് എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ 10 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി 10 മിനിറ്റ് നിങ്ങൾ നമ്മുടെ ചാനലിന് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഡെയിലി ഒരു നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഓരോ ദിവസത്തെയും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം 10 മിനിറ്റ് വീഡിയോ ആണെങ്കിലും നല്ല രീതിയിലുള്ള ഇൻഫർമേഷനാണ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തായാലും ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എല്ലാ ടിപ്പുകളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കണ്ട എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക.